ഇസ്ലാം ലോകത്തിലെ മനുഷ്യർക്ക് നിശ്ചയിച്ച അതിർത്തികൾ, ആ അതിർത്തികൾ മനുഷ്യ ജീവിതത്തിന് ഏറെ ആവശ്യമാണെന്ന് എല്ലാവരുടെ മുന്നിലും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോ നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് പഴഞ്ചനാണ്, പ്രാവർത്തികമാക്കാൻ പറ്റാത്തതാണ്, ഏഴാം നൂറ്റാണ്ടിലെ ബസ്സാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ആളുകൾ ആ കളിയാക്കലിന്റെ ഫോമം കുറച്ചു. ഈ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിലിരിക്കുന്ന ഇടമന ജാമ്യാനുള്ള കുട്ടികളോട് നിങ്ങളെപ്പറ്റി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിന്റെ മത പ്രബോധന മണ്ഡലത്തിൽ ഈ ഇരിക്കുന്ന മുഖങ്ങളിൽ ചില മുഖങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വളരാറുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റബ്ബ് നമ്മളെ ഏൽപ്പിച്ച, നമുക്ക് തന്ന ഈ സൗകര്യങ്ങൾക്ക് റബ്ബ് നമ്മളോട് ഏൽപ്പിച്ച ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ ദീനിന്റെ ദൗളത്താണ്. അത് പ്രസംഗത്തിൽ മാത്രമല്ല, എഴുത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് പോലും ആവാം. ഇതാണ് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചാലുള്ള അതിന്റെ മനോഭാവിത എന്ന് ചുറ്റുപാടുകൾക്ക് കാണിച്ചു കൊടുക്ക. അള്ളാഹുവിന്റെ ദീനിന്റെ ജീവിക്കുന്ന സാക്ഷികളായി നമ്മൾ മാറുവാൻ വേണ്ടി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചില പരസ്യത്തിന്റെ ബോർഡുകൾ, നമ്മുടെ നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ പെട്ടെന്ന് എന്താ പറയാ ആകർഷിക്കുന്ന ബോർഡാണ്. എന്താ പരസ്യവാചകം അറിയാം? 21-ാമത്തെ വയസ്സിൽ ജീവിതം സെറ്റായി. 21-ാമത്തെ വയസ്സിൽ ജീവിതം സെറ്റായി എന്ന അർത്ഥം പഠിച്ച് പെട്ടെന്ന് ജോലി കിട്ടി, വലിയ ശമ്പളം കിട്ടി, ജീവിതം സ്വസ്ഥമായി, ഇനി നേരെ ഒന്നും ആഗ്രഹിക്കാനില്ലാത്ത വിധം ജീവിതം സെറ്റായി. 21-ാമത്തെ വയസ്സിൽ പുതിയ കാലത്ത് നിങ്ങളുടെ പ്രായമുള്ള കുട്ടികളൊക്കെ ഈ 21-ാമത്തെ വയസ്സിൽ ജീവിതം സെറ്റാക്കാനുള്ള പെടാപ്പാടില്ല, നെട്ടോട്ടത്തില്ല. നമ്മുടെ കോളേജുകളിലൊന്നും മാനവിക വിഷയങ്ങൾ പഠിക്കാൻ കുട്ടികളെ വിട്ടല്ല. കുറച്ച് പഠിക്കേണ്ടത് സയൻസ് ഡോക്ടറാവണം, മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്ക് പോകണം. ആൺകുട്ടികളോ ആൺകുട്ടികൾക്ക് മുഴുവനും കൊമേഴ്സ് ചിന്താഗതിയാണ്. അതായത് കൊമേഴ്സ് കോഴ്സുകൾ വേണം, അല്ലെങ്കിൽ കച്ചവടത്തിന് ഇറങ്ങണം, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണം, അതുമായി ബന്ധപ്പെട്ട ഫീൽഡിലേക്ക് ആൺകുട്ടികളുടെ കുതിപ്പാണ്. പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി പഠിക്കാൻ തന്നെ UK, US, ലണ്ടനും അതേപോലെ തന്നെ കാനഡയും ആസ്ട്രേലിയയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുകയാണ്. പണ്ടത്തെ ഉപരിപഠനത്തിന് PG കഴിഞ്ഞ് റിസർച്ച് കഴിഞ്ഞൊക്കെ കുട്ടികൾ പുറത്തുപോയി. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ തന്നെ പെട്ടെന്ന് ജോലി കിട്ടാനും നല്ല കോഴ്സ് എടുക്കാനും വിദേശങ്ങളിലേക്ക് യാത്രയാവാം. കേരളത്തിലെ ഒരു ഒരു ഉപരിപഠനത്തിന് വിദേശത്തേക്ക് അയക്കുന്ന ഒരു ഏജൻസി ഒരൊറ്റ ട്രിപ്പിൽ പറഞ്ഞയച്ചത് 7,000 കുട്ടികളെ. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആ 7,000 കുട്ടികളെ തയ്യാറാക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു. 7,000 കുട്ടികളെ ഒറ്റയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില പഹല്ലുകളിലൊക്കെ MSM-ന്റെ ISM-ന്റെ ഒക്കെ യോഗം വിളിച്ചാൽ കുട്ടികളില്ല. വൻപിടാകാലങ്ങളിൽ 50 കഴിഞ്ഞ വാപ്പാൽ എന്നാ നിങ്ങൾ ആ കുട്ടികളൊക്കെ പഠിക്കാൻ പോയില്ലേ, എല്ലാവരും പുറത്തു പോയിട്ട് പഠിക്കുന്നത് ഇവിടെ ആരുമില്ല, എന്താ പഠിക്കുന്നറിയോ? ചെറിയ പ്രായത്തിൽ ജീവിതം സെറ്റാക്കാൻ, പെട്ടെന്ന് വരുമാനം കിട്ടാൻ, പെട്ടെന്ന് ജോലി കിട്ടാനുള്ള പെടാപ്പാട്, അതിനുവേണ്ടി എത്ര അധ്വാനിക്കും, ഒരു പടിയില്ല. UK പഠിക്കുന്ന നമ്മുടെ സുഹൃത്തു പറഞ്ഞത് അവിടെ പഠിക്കുന്ന മിക്ക കുട്ടികളും പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ജോലികൾ പഠനം 3-4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ, ബാക്കി സമയത്തൊക്കെ ജോലിയാണ്. അതേപോലെ കുട്ടികളിൽ മഹാഭൂരിപക്ഷം കുട്ടികളും ഹോട്ടലുകളിൽ
ജീവിതം സെറ്റാക്കാനുള്ള നെട്ടോട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ തലമുറ എത്തിപ്പെടുന്ന മേഖലയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവർക്ക് അത്രേ ഉള്ളൂ, ശമ്പളം കിട്ടണം, ജീവിതം സെറ്റാവണം, എവിടെയെങ്കിലും വീടച്ച് കുടുംബമായിട്ട് പാർക്കണം, ആസ്വദിക്കണം, അത്രേ ഉള്ളൂ. അതാണ് പഠിക്കുന്നത്, അതിനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അങ്ങനെയല്ലോ, ആണോ? അതല്ലോ, നമ്മൾ നമ്മുടെ ജീവിതം സെറ്റാവേണ്ടത് നാളെ പരലോകത്ത് സ്വർഗത്തിലാണെന്ന് കൊതിക്കുന്നവരല്ലേ? അങ്ങനെ സെറ്റായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരല്ലേ? ആ ആഗ്രഹം നിറവേറണമെങ്കിൽ എങ്ങനെ? സ്വർഗത്തിൽ ഇരിക്കുന്ന ജീവിതം സെറ്റാക്കണം എന്ന ആഗ്രഹം നിറവേറണമെങ്കിൽ നമ്മളിത്തിരി സഹിക്കണം, നമ്മളിത്തിരി പ്രവർത്തിക്കണം, നമ്മളിത്തിരി കഷ്ടപ്പെടണം, നമ്മളിത്തിരി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സെറ്റാക്കുക. അല്ലാതെ നമ്മുടെ മാർക്കോ നമ്മുടെ ശമ്പളോ നമ്മുടെ കുടുംബത്തിന്റെ പേരോ നമ്മുടെ ജീവിതത്തെ സെറ്റാക്കില്ല. നമ്മുടെ ജീവിതത്തെ സെറ്റാക്കുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ദൃഢത്വവും നമ്മുടെ ക്ഷമയുമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അത് പഠിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സെറ്റാക്കാൻ നമ്മൾ ഇപ്പോഴേ ഒരുക്കണം. ആ ഒരുക്കത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇപ്പോഴേ നമ്മൾ സ്വീകരിക്കാം. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ ജീവിക്കുന്ന രൂപങ്ങളായിട്ട് മാറുക. ഇപ്പോ ഒരു 10 കൊല്ലം മുമ്പത്തേക്കാൾ ഒരു എന്താ പറയാ അനുകൂലമായ ഒരു സാഹചര്യം നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലും വലിയ പ്രളയമൊക്കെ ഉണ്ടായി. 100-300 ആളുകൾ മരണപ്പെട്ടു. ഒരുപാട് നാടുകൾ തന്നെ ഇല്ലാതായി. കുട്ടികൾ അനാഥരായി ഒക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. സത്യത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് ഉണ്ടാകുമ്പോ നമുക്ക് ചില പാഠങ്ങളൊക്കെ കിട്ടണമെന്നല്ല ഗുരുവ പഠിപ്പിച്ചത്. നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോ നമ്മൾ എത്ര വളർന്നിട്ടുണ്ടെന്ന് നാം ചുമ
മനുഷ്യരെ നമ്മളെ വെച്ച് അയ്യോ
വാദികൾ ഉണ്ടല്ലോ, ഇവർ തലയിൽ ഭയങ്കര ബുദ്ധിയാണ്, ഇവർക്ക് ഭയങ്കര അറിവാണ്, അതുകൊണ്ട് മതപണ്ഡിതന്മാരൊന്നും ഇവരോട് സംസാരിക്കാൻ പോകില്ല. അവരുടെ ആ ബുദ്ധിപരമായ വാദങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രകൃതിയിൽ ആരും പഴഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടേ. പക്ഷേ ഒന്ന് രണ്ട് സംവാദം കഴിഞ്ഞപ്പോ ഇന്നലൊക്കെ അയ്യൂരുമായി ചോദിച്ചപ്പോ ഡെബാർ മാസം പറഞ്ഞാൽ നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഫേസ്ബുക്കിലേക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലേക്കും അവിടെ വായിച്ചോളി. ഇപ്പൊ അത് പറയാൻ കഴിയുന്നില്ല, ഒരു വസ്തുല്ല. ആൾക്കാരുടെ പോക, ഇതാണ് ആധുനികത, ഇതാണ് പുതിയത്, മറ്റേത് പഴയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് മനുഷ്യൻ ഉന്നയിക്കുന്ന ഏതൊരു പ്രതിസന്ധികളിൽ ഈ സ്ത്രീ പീഡനത്തിന്റെ കേൾക്കാൻ പാടില്ലാത്ത കഥകൾക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഈ സ്ത്രീ പീഡനം നടക്കാതിരിക്കാനുള്ള മാർഗം എന്താണ് എന്നത് വെച്ച് എന്നത് സംബന്ധിച്ച് നടന്ന ചർച്ചകളൊക്കെ ഒന്നെന്താ പറഞ്ഞാൽ, സ്ത്രീകൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം, സ്ത്രീകൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞ് നമ്മൾ പറഞ്ഞപ്പോഴേ എന്താ പറഞ്ഞേ, എന്റെ സ്ത്രീകൾ മാത്രം ശ്രദ്ധിക്കണം എന്ന് ആണുങ്ങൾ ശ്രദ്ധിച്ചേ, പെണ്ണുങ്ങൾ മാത്രം അങ്ങനെ മൂടി കുറിച്ച് നടക്കുക, ആണുങ്ങൾ വെക്കപ്പെട്ടു നടക്കുക, അതൊക്കെ രീതി ആണുങ്ങൾ കണക്കല്ല. അതുകൊണ്ട് ആണ് ഡോസ് കൊടുക്കും, ഒപ്പഴും ഡോസ് കൊടുക്കും, ആണ് വെക്കപ്പെട്ടിട്ടോ ഒപ്പഴും വെക്കപ്പെട്ടിട്ടു. ഇതാണ് സ്വാതന്ത്ര്യം വാദിച്ച ആൾക്കാർ ഇപ്പൊ പറയാം, പെണ്ണുങ്ങൾ വസ്ത്രം നന്നാക്കണം. എന്തേ, അതെ, ഞാൻ എന്റെ വീട്ടില് നല്ല വില കൂടിയ ഒരു തൈ വാങ്ങി എന്റെ വീടിന്റെ മുറ്റത്ത് കുറിച്ചിട്ട് ഒരു തൈവിൽ 1000-2000 വില, അത് വളർന്നുണ്ടായാൽ നല്ല പഴമുള്ള തയ്യായിട്ട് മാറും, വളരെ അപൂർവമായ തയ്യ. അതുകൊണ്ട് വീട്ടു മുറ്റത്ത് കുഴിച്ചിട്ട് വെള്ളമൊക്കെ പറന്ന് ഉഷാറായിട്ട് ഞാൻ ഉണ്ടാവില്ല. ഒരീസ രാവിലെ എണീക്കപ്പെട്ട് എന്റെ അയൽപ്പക്കാരുടെ മുറ്റത്തിന് ആണ് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, പെണ്ണുങ്ങൾ വേണ്ടി ആ ഒരാള് 4 കുട്ടികൾ വാങ്ങിക്കുന്നത് ബുദ്ധി കണ്ടി ഞാൻ ആദ്യം തന്നെ എന്റെ ശരിക്ക് ചുറ്റും ഞാൻ എഴുതി കേട്ടു. അതെന്താണല്ലോ, ആ ആട് എപ്പോഴും ചാടി വന്ന് കടിക്കാൻ പറഞ്ഞു. നല്ല വസ്ത്രം ധരിച്ച് ഒരു പെൺകുട്ടി കയറി വരുമ്പോ അവളെ താലിബാന്റെ പെങ്ങളായിട്ട്
തിരിച്ചറിയാം, ആണാണ് തിരിച്ചറിയണ അല്ലല്ലോ. പിന്നെ നിങ്ങൾ ധാർമ്മികതയെ ആഗ്രഹിക്കുന്ന, സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, തോന്നിയാസം ഇഷ്ടപ്പെടാത്ത ഒരു ധർമ്മത്തിന്റെ പുത്രിയാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടി നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം. ഇപ്പൊ ക്യാമ്പസിലുള്ള പുതിയ ഫ്രണ്ടായി എന്താ പറയുന്നതല്ലോ, നല്ല വസ്ത്രം ധരിച്ചു വരുന്ന ഒരു പെൺകുട്ടി അവൾ ആദരിക്കപ്പെടേണ്ടവളാണ് എന്ന ചിന്തയിലേക്ക് ക്യാമ്പസ് ചർച്ചകൾ വഴിമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് ഇവിടെ നമ്മുടെ ഒരു സമ്മേളനം